ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മനോജ് ജീവൻ വ്ളോഗ്. അപ്പോൾ അതെ, കുറേ ദിവസം ശേഷം വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടൂടെ, വീഡിയോ ഇട്ടൂടെ. പക്ഷേ അതിനെക്കാട്ടും മുമ്പായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ സത്യം പറഞ്ഞാൽ തംബ്ലൈനിൽ ഒരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. യെസ്, ഫൈനലി ആയി. എന്താ പറയുക, ഞാൻ ഡിസൈഡ് ചെയ്തു. കാര്യം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാര്യം വെച്ചാൽ ഞാൻ അതുപോലത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാര്യം മറ്റുള്ളവർക്ക് എന്തും പറയാം, അവർക്കെല്ലാം അവിടെ ഇരുന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നവർക്കല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം യെസ്, ഞാനങ്ങനെ എൻ്റെ കൂടെ ഒരാളെ ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യം ഇപ്പോൾ പറയുന്നത് 7 മാസമായിട്ടുള്ളൂ മനു പോയിട്ട്. എനിക്ക് നാണമില്ലേടാ ചെറ്റേ, ദാറ്റ്സ് സംതിങ് വേർഡ്സ് ഓഫ് എന്താ പറയണ്ടേ, വിളിച്ച് തെരുവ് പറയുക എന്തുകൊണ്ടും ചെയ്തു. അപ്പം നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം എന്നെ തെരുവ് പറയാൻ വേണ്ടി നോക്കും കേട്ടോ. അല്ലാതെ നിങ്ങൾ കീറി വന്നിട്ട് ഡയലോഗ് അടി അത് ശരിയല്ലല്ലോ. നമ്മളൊരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ പറയണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. ഏകദേശം സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടില്ല, ഇവിടെ ഫുള്ള് ഇരുട്ടായിട്ടിരിക്കുക. ഇരുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പറഞ്ഞേ, ഇത് തോന്നി നിങ്ങൾ ഭയങ്കര ശോകമാണ്. കാര്യം ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ ഒറ്റപ്പെട്ട്, ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ. അത് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകണം. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്നോട് എന്താ പറയണ്ട, എന്നോട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു, കണ്ടല്ലോ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് പറമ്പൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എടാ നീ പോകണ്ട, നീ പോയി കഴിഞ്ഞാൽ നീ ശരിക്കും പെട്ടുപോകും, അല്ലെ നിന്നെ പിടുത്തും 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 എന്ന് എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ കരുതിക്കൊണ്ടിരുന്നതാണെന്നറിയോ, ഏയ് അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല, ഇറ്റ്സ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എന്നെ എല്ലാവരും സ്നേഹിക്കും, എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ബ്ലസ് മീൻസ് കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഞാൻ എടുത്ത തീരുമാനം വളരെ തെറ്റായിപ്പോയി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിതൊക്കെ ഓരോ പാഠങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ എനിക്ക് ഓരോ പാഠങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ, ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആവും. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ പലവട്ടങ്ങളിലും കരയാറുണ്ട്. പക്ഷേ അതൊക്കെ ഞാനങ്ങ് നിർത്തി. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ കണ്ടോ നമ്മുടെ വീട് കണ്ടോ, ഈ ഒരു പരിസരത്ത് വേറൊരു വീടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ, ഇങ്ങനെ ഇവിടുന്ന് ഒരു വീട്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. പക്ഷേ ആ വീട്ടിൽ ആൾക്കാരായിരുന്നു താമസിക്കാനില്ല. അപ്പം അങ്ങനൊരു സിറ്റുവേഷനിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ നമ്മൾ നിൽക്കുന്നത്. അപ്പം ഓക്കെ, അനിയൻ കൂടെ ഉണ്ട്, ഓക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ വർക്കൊക്കെ അല്ല, മീൻസ് സോറി അവൻ പഠിക്കാൻ പോകുന്ന ഒരാളാണ്, വർക്കെന്ന് സോറി കേട്ടോ. അവൻ പഠിക്കാൻ പോകണം, അവൻ +2 ഇവിടെ ചേർന്നു. അപ്പം പോവാണ്, അപ്പം അവൻ പോയിട്ട് എന്നാലും വൈകിട്ട് രാവിലെ ഇവിടുന്ന് 8-10 ആകുമ്പോൾ ഇവിടുന്ന് പോവും. ദെൻ വൈകിട്ട് വരുമ്പോൾ ഒരു 5:30-6 ആവും. അപ്പോൾ അത്ര സമയം ഞാനിവിടെ ഇരിക്കണം. പിന്നെ പറമ്പിൽ 4 കിളയൊക്കെ കിളച്ച് നിന്നുകൂടെ. യെസ് ശരിയാണ്, ഈ പറമ്പിൽ ഞാൻ എന്ത് കിളയ്ക്കാനായിട്ടാണ് ഇവിടെ ഒന്ന് പറഞ്ഞു തരണം. ശരി, നമുക്ക് എന്താ പറമ്പിൽ കിളച്ച് നമുക്ക് പൊന്ന് വിളയിക്കാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, മുണ്ടക്കൻ ടൗണിൽ നേരത്തെ ഭയങ്കര വെട്ടക്കുറവായിരുന്നു അല്ലേ. മുണ്ടക്കൻ ടൗണിൽ ജനിച്ചു കളഞ്ഞ ഒരാൾ ഞാൻ. അതിനുശേഷം പഠിച്ചത് വേറെ ടൗണിൽ, അതിനുശേഷം ഞാൻ ഇത്ര നാളും ജീവിച്ചുകൊണ്ടിരുന്ന വേറെ ടൗണിൽ. ടൗണിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടിടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനൊരു സ്ഥലത്ത് സത്യം പറഞ്ഞാൽ വന്ന് നിൽക്കണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം എന്താ പറയണ്ടേ, നമുക്ക് ഇപ്പം നമ്മുടെ കൂടെ അല്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാം ഇവരൊക്കെ പറഞ്ഞത് ശരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മനുഷ്യട്ടാ, എൻ്റെ ഞാനും മനുഷ്യട്ട ഇവിടെ കുറേ നാൾ നിന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഓടി ഇങ്ങോട്ട് വരും. നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ. മനുഷ്യട്ടാ ഉണ്ടായിരുന്നു ഞാൻ കുറേ പ്രാവശ്യം ഇവിടെ വന്നു. സോറി 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 സോറി, ഞാൻ എനിക്ക് ഈ കയ്യിൽ വെച്ചപ്പോൾ തന്നെ മാറിപ്പോയതാണ്. കുറേ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ ചേട്ടാ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അതുപോലെ ആയിരിക്കത്തില്ലല്ലോ മറ്റുള്ള എല്ലാവരും. ഇപ്പം ഇവൻ പറയുകയാണെ എൻ്റെ അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും അവരാരും പിന്നെ ഇല്ല കേട്ടോ. എൻ്റെ വലിയമ്മച്ചി ഇപ്പോൾ പലപ്പോഴൊക്കെ വരുന്നുണ്ട്, വന്ന് നിൽക്കും. പിന്നെ അമ്മ ഇവിടെ അല്ലല്ലോ, അമ്മ വേറെ സ്ഥലത്തല്ലേ വർക്ക് ചെയ്യണം. അപ്പം അമ്മയ്ക്ക് വരാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അമ്മ എന്നെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടേക്കുവാണ്, നമ്മളെ ഇങ്ങനെ കൊണ്ട് എന്ത് ചെയ്യണം പെടുത്തി എന്നൊക്കെ പറയുന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം. ഞാൻ ആരും കുറ്റം പറയുന്നില്ല കേട്ടോ, ആരെയും ഒരു ഇതായിട്ട് പറയുന്നില്ല. ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ്. ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച് തീർക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഇതേപോലെ എന്നോട് എല്ലാവരും പറഞ്ഞേക്കുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളായി മുൻപോട്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ഡിസൈ മീൻസ് എന്താണ് ഒരു ഡിസൈഡ് എടുത്തത്. കാര്യം വെച്ചാൽ എനിക്ക് സോറി ഒരു ഡിസിഷൻ എടുത്തത്, എനിക്ക്
കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ ഇനി കുറച്ച് നാളത്തേന് എന്തായാലും ഞാൻ നിൽക്കും, കാരണം നിൽക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം എനിക്കൊന്ന് ഞാൻ സ്റ്റേബിൾ അല്ലായിരുന്നു ഒട്ടും, ബട്ട് ഇനി സ്റ്റേബിൾ ആയിരിക്കാൻ പറ്റത്തില്ല. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല നമ്മുടെ ജീവിതം. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കുമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ആരായിരുന്നേ അല്ലേ, നമ്മുടെ രാജാക്കന്മാരല്ലേ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരിക്കലും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം ഞാൻ തീരുമാനം എടുത്തു, എനിക്ക് എന്തായാലും ഒരു കൂട്ട് വേണം, കൂട്ടില്ലായിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു 7 മാസമായി മനുഷ്യടെ പോയിച്ചിട്ടും, അത് നമുക്ക് അനുഭവിക്കുന്നവർക്ക് മാത്രമേ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയുള്ളൂ. ഞാൻ പറയില്ലേ, നിങ്ങൾ തന്നെ ഇപ്പം നോക്കിയേ, ഇവിടെ ഇത്രയും നേരം ഞാൻ ഒരൊറ്റ മനുഷ്യരില്ല ഇവിടെ. നിങ്ങൾ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. കാര്യം ഞാൻ ഒരാൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു പാർട്ണർ മരിച്ചു പോയിട്ട് അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കുന്നത്, അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കാട്ടോ. ഒറ്റയ്ക്കെന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വേല ചെയ്യുന്ന ഒരു വേലക്കാരൻ മാത്രമാണ്. അതാണ് എല്ലാവരും ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഈ വീട് നിങ്ങൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ഫോട്ടോ ഒന്നും ഇവിടെ വെക്കാത്ത എന്നുള്ള കാര്യം. കാര്യം ഈ വീട് എൻ്റെ അല്ല, ഇതെൻ്റെ അമ്മയുടെ മാത്രമാണ്. കാര്യം അതുകൊണ്ട് എനിക്ക് യാതൊരു ഉറപ്പുമില്ല എന്നോട് നാളെ പോവുക, ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയല്ലേ പറ്റൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കും, കുറച്ച് നാളെ തന്നെ നിൽക്കണം. കാര്യം വെച്ചാൽ ഇറക്കി വിടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയില്ലല്ലോ, നമുക്ക് ആൾക്കാർ അറിയും മനസ്സിലിരിപ്പം എന്താണെന്നോ, അല്ല അവരെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കഴിവില്ല കേട്ടോ. ഞാൻ പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞ് വിശ്വസിച്ചു, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെയാണ്. അപ്പം ഇവർ പറയുന്നതാണ് ശരി, ഇവർ പറയുന്നതാണ് ശരി എന്നുള്ള ലെവലിലാണ് ഞാനിപ്പോഴും കരുതിക്കൊണ്ടിരുന്നത്. എന്നെ സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയത് എൻ്റെ അപ്പനും ഇല്ല എൻ്റെ അമ്മയും ഇല്ല, എന്നെ മനസ്സിലാക്കിയത് എന്നെ മനുഷ്യനല്ലാതെ, പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്, അവരല്ലാതെ വേറെ ആരുമില്ല. അത് ഞാൻ എന്താ പറയണ്ടേ, ഇന്നേക്ക് ഞാനിപ്പോൾ ഇന്നില്ല, ഇപ്പം ഇനി എപ്പോൾ മരിച്ചു പോയാലും ഞാൻ പറയുകയാണ് എൻ്റെ ലൈഫിൽ എന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യടെ മാത്രമാണ്. വേറെ ആരും എൻ്റെ ജീവിതത്തിലില്ല, എൻ്റെ പെറ്റമ്മ പോലും ഇല്ല. അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്കിപ്പം എത്ര പേർക്ക് ഈ കാര്യം ഉൾക്കൊള്ളാൻ പറ്റുമല്ലേ, എത്ര പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാനങ്ങനെ ലാസ്റ്റ് ഒരു തീരുമാനം എടുത്തു, പറഞ്ഞു വന്നപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു പോകുന്ന കേട്ടോ. തീരുമാനം എടുത്തു ഞാനങ്ങനെ എൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കാണിച്ചു തരാം. അതൊരു ചിലപ്പോൾ നിങ്ങൾക്കതൊരു ഇതായിട്ട് തോന്നുമായിരിക്കും, തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. കാര്യം കുറച്ച് നാളത്തേന് എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, എനിക്കൊരു കുഞ്ഞൊരു വീട്, അതായത് എൻ്റെ ഈ വീടോ അല്ലെ ഈ പരിസ്ഥിതി ഒന്നും ഇത് ചെയ്യാതെ എനിക്കൊരു കുഞ്ഞു വീട് വെക്കണം. ജസ്റ്റ് ഒരു 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 മുറിയുള്ളത് ഒരു വീടായാലും മതി, ഒരു ഷെഡായാലും മതി, ഞാനത് വെക്കും. അത് വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആക്റ്റീവ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാര്യം അത് വെച്ച് കഴിയുമ്പോൾ തന്നെ എന്നെ ഒരുത്തിന് ഇറക്കി വിടാനും പോകുന്നില്ല, അല്ലെ ഒരുത്തിക്കും അല്ലെ ഒരുത്തിനും വേണ്ടി ഞാൻ ഇവിടെ വേല ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു വേലക്കാരനെ പോലെ ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പം ഞാനത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ എന്ന് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആകെ വിശ്വസിക്കാൻ പറ്റുന്നത് വെച്ചാൽ, ഞാൻ ഇപ്പോഴും പറയുകയാണ്, എല്ലാവരും പറയും മാതാപിതാക്കന്മാരെ വിശ്വസിക്കാൻ, ഞാൻ പറയാം ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. പണ്ട് എപ്പോഴും പറയുമായിരുന്നു അമ്മയും അച്ഛന്മാരുമാണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അവരിനി എങ്ങനെ ആയിക്കോട്ടെ, ചിലപ്പോൾ വികലാംഗരായിട്ടുള്ള മക്കൾ അംഗീകരിക്കും, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു സ്റ്റോറി പറയട്ടെ. അതായത് നമുക്കിവിടെ നമ്മുടെ ഈ പറമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഇങ്ങനെ ഒരാൾ പറയുവാണ്, എനിക്ക് ചിരി കൂടെ വന്നു കേട്ടോ. അപ്പം എന്നെ സത്യം പറഞ്ഞാൽ വീണ്ടും കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനാണ് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ. അതിപ്പോൾ എൻ്റെ കസിൻസിനാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെ ആണെങ്കിലും എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കര മുട്ടി നിൽക്കുക. സത്യം പറഞ്ഞാൽ ഈ അവർക്ക് അവരുടെ ആൾക്കാരുടെ കാര്യങ്ങളല്ല, അവരുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒരാളിങ്ങനെ പറയുവാണ്, എൻ്റെ മോൻ ആണാണ്, അവൻ്റെ ജസ്റ്റ് ഞാൻ ഈ പറയുന്നോന്നില്ല കേട്ടോ, സാറെ ഒന്ന് റിപ്പോർട്ട് അടിച്ചു കളഞ്ഞേക്കല്ലേ. അപ്പോൾ ഇങ്ങനെ അവനിങ്ങനെ പണ്ട് ഈ കൊച്ചിലേ ഇല്ലേ, അവന് ഇങ്ങനെ നടക്കുമ്പോഴത്തേനും എടുക്കുമ്പോഴത്തേനൊക്കെ അവനോട് എന്താ പറയണ്ടേ, ഇപ്പം നമ്മൾ പണ്ട് കൊച്ചിലേക്ക് വെച്ചാൽ നമ്മളിങ്ങനെ ഡ്രസ്സൊന്നും ഇടാതല്ലേ നമ്മുടെ വീട്ടിൽ കൂടെ ഒക്കെ നടക്കണം. അപ്പോൾ ഇങ്ങനെ പറയൂലേ, അപ്പോൾ നമ്മുടെ ചിരി ചുഞ്ഞാണി തന്നേന്നൊക്കെ പറയുമ്പോഴത്തേര് അപ്പോൾ ഇങ്ങനെ എടുത്തു കൊടുക്കും. അപ്പോൾ അവിടുത്തെ അമ്മച്ചിമാർക്കൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ എടുത്തു കൊടുക്കുമായിരുന്നു, ഇന്ന അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു സംഭവത്തിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ ആളാണ്, ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവരുടെ അറിവില്ലായ്മയായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതുണ്ട്, ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ട്, ഇപ്പം ഇടിയും വെട്ടി മഴ പെയ്യുന്ന ലെവലിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കി, അങ്ങോട്ട് നോക്കി, ഇപ്പം പെയ്യും മഴ,
ആ ലെവലാണ് അവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഇടി വെട്ടി സത്യം പറഞ്ഞാൽ ചാവ് വരണമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാനുള്ള കാര്യം പറയുകയാണ്, കാരണം എനിക്ക് ഇവിടെ നിൽക്കാൻ സത്യസന്ധമാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ഒട്ടും താല്പര്യമില്ല, എൻ്റെ ഗതികേടും കൊണ്ട് മാത്രം നിന്നു പോകുന്ന. അപ്പം എല്ലാവരും പറയുന്ന പോലെ, അപ്പം അല്ല ഞാൻ പറഞ്ഞു തന്നെ എന്ന് വെച്ചാൽ, അപ്പോൾ ഇവരെല്ലാം കാര്യം എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറഞ്ഞത്, നമ്മൾ മനഃപൂർവ്വം അങ്ങനത് ചെയ്യുന്നതാണ് എന്നുള്ള ലെവലാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവരും വിശ്വസിച്ചു കേട്ടോ, അതാണ് എനിക്ക് പറ്റിപ്പോയ വീണ്ടും 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 ഉള്ള അബദ്ധങ്ങൾ. ഇവർ പറഞ്ഞ പോലെ കേട്ടും ഇവർ പറഞ്ഞ പോലെ നിന്നും ഞാൻ വീണ്ടും വീണ്ടും അടുത്ത്. അപ്പം ചിലപ്പോൾ ഞാനിപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ ഇവിടെ സത്യം പറഞ്ഞാൽ എന്നോട് കുറേ പേരെന്നെ വിളിക്കുന്നു കൊടുക്കുന്നുണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ജമന നിന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിന്നെ വിളിച്ചാൽ കോണ്ടാക്ട് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല എനിക്ക്, ഈ കാട്ടുമുക്കിൻ്റെ അകത്ത് നെറ്റെന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ എവിടെ പോകാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബായിട്ട് തന്നെ പോവാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ യൂട്യൂബിൽ ഈ വീഡിയോ എടുത്തിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, ഇതെൻ്റെ മണ്ടയിലില്ലേ, അവിടെ കൊണ്ട് ഫോൺ വെച്ചാൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേരെ ഈ മെസ്സേജ് ഇങ്ങനെ ഏട്ടാ വീഡിയോ ഇട് വീഡിയോ ഇട് വീഡിയോ ഇട്, ഞാൻ പറഞ്ഞു വീഡിയോ ഇടണമെന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഇടാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഞാൻ എനിക്കൊരു കുഞ്ഞൊരു വീട് വെക്കണം, അതിനുവേണ്ടി മാത്രമാണ് ഇനി മുമ്പോട്ടുള്ള എൻ്റെ ഒരു ലൈഫ്. അതിനുശേഷം മാത്രം എന്നെ മനസ്സിലാണ്ട് ഒരു ഫോട്ടോയും അല്ല എൻ്റെ ഒരു ഫോട്ടോ, ഞങ്ങൾ അവിടെ വെച്ചുകൊണ്ടിരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കുകയുള്ളൂ. കാര്യം നല്ല പെരുമാഴ വന്നു കേട്ടോ, അതേ കാറ്റ് നോക്കി, ഇപ്പം പേര് വന്നു അവിടെ വരെ ഏതാ. അപ്പം എന്തായാലും വെക്കുകയുള്ളൂ, അപ്പം അതുവരെ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരു ചെറിയൊരു ഷെഡ് അടിച്ചിട്ടായാലും ഞാൻ ഒരു വീട് വെക്കും, നല്ല മഴ പെയ്ത് കേട്ടോ. ഞാൻ പോട്ടെ, ഇനി എപ്പോഴാണ് മരമൊക്കെ ഇടിഞ്ഞ് വീണെന്ന് പറയാൻ പറ്റത്തില്ല. കേട്ടോ കാറ്റ് ഉണ്ടോ, നിങ്ങൾ ആലോചിച്ചു ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട ചിലപ്പോൾ കാണാൻ വേണ്ടിയൊക്കെ പറ്റുമായിരിക്കും, അല്ലെ അറിയാൻ വേണ്ടിയൊക്കെ പറ്റുമായിരിക്കും. ആ ഇങ്ങനെയൊക്കെ ഇടിഞ്ഞ് വീട് സംഭവം പോയെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും ചിലപ്പം. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു തരട്ടെ, ഞാൻ കാണിച്ചു തരട്ടെ നമ്മുടെ കൂടെ ഉള്ള ആളാരാണ്. മബിനു മബിനു മബിനുവേ മബിനു, കം 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 കം, ഇതാണ് ഞാൻ ആ പറഞ്ഞ നമ്മുടെ 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 മബിനു. എങ്ങനെയുണ്ട് മബിനു? മബിനുവിനാണ് പേര് കേട്ടാ. അപ്പോൾ എൻ്റെ മനുഷ്യട്ടാടെ എൻ്റെയും പേരും കൂടെ ഇട്ടിട്ടുള്ള മബിനു കുഞ്ഞ് അല്ലേ മോനെ, അല്ലേ മബിനു, മബിനുവേ പെണ്ണെ പെങ്കൊച്ചാട്ടാ. ഓ ക്യാമറ കണ്ടാൽ എൻ്റെ അലർജിയാണ്, എന്നെ ഉറക്കത്തില്ല കേട്ടോ. അയ്യോ രാത്രി എഴുന്നേറ്റ് പോയി നമ്മൾ കൂടുതൽ കളിക്കുകയൊക്കെ ചെയ്യണം. സത്യം പറഞ്ഞതേ ഇവിടെ ഉള്ള കാരണമാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് ആരോടെങ്കിലും മിണ്ടി പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഒരു ഒരാൾ പോലും ഇല്ല അറിയോ, അതാണ് എൻ്റെ അവസ്ഥ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ കൊണ്ടുപോയി കണ്ടു കഴിയുമ്പോൾ കൊള്ളുമായിരിക്കും, കൊള്ളാൻ വേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നത്. കാര്യം നമ്മളെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വളരെയധികം ഇത് ചെയ്തു കേട്ടോ. ഈ കാർപ്പറ്റൊക്കെ ഇല്ലേ, കാർപ്പറ്റ് ഞാനും മനസ്സിലാട്ടാൻ കൂടെ മേടിച്ച കേട്ടോ. ഇത് കണ്ടല്ലേ, ഇപ്പോൾ ഇവിടെ ഈ ചെയ്തേക്കുന്ന വർക്ക് ഇതെല്ലാം ചെയ്തേക്കുന്നത് തന്നെ മനസ്സിലാട്ടാ കേട്ടോ. ഇതിന് പോളിഷ് ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഞാനും മനസ്സിലാട്ടാ കൂടെ ഒരുമിച്ചായിരുന്നു. അവനും എൻ്റെ പിന്നെ അപ്പം അങ്ങനെ 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 അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കുറേ നാളെ വീഡിയോയിൽ വന്നിട്ട്, അപ്പം ഇനി എന്തായാലും ഞാൻ വീഡിയോയിൽ വരും. കാര്യം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വേണം, അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് മനുഷ്യൻ്റെ വീട്ടുകാരോട് ചാച്ചാപ്പി അമ്മച്ചി ഐ റിയലി മിസ് യു കേട്ടോ. ഞാൻ ഒരു ദിവസം എന്തായാലും കാണാൻ വരും, ഉറപ്പാണ്. അപ്പം ശരി, ഓക്കെ ബൈ.